ഏവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പ്രവാസ ലോകത്ത് രുചികരമായ ഭക്ഷണം കഴിക്കുന്നത്. നമ്മളിന്ന് രുചികരമായ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നെത്തിയിരിക്കുന്നത് കുവൈറ്റിലെ തന്നെ അടിപൊളി സ്ഥലമായ അൽറായിലുള്ള ഗ്രാൻഡ് ഹൈപ്പറിൻ്റെ അടുത്താണ്. എൻ്റെ ഷോപ്പിൻ്റെ പേരെന്ന് വെച്ചുകഴിഞ്ഞാൽ ലോട്ട് ആൻഡ് സ്പൈസി. ഗ്രാൻഡിലേക്ക് കയറുന്നതിൻ്റെ വഴി എൻട്രൻസിൻ്റെ അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. പേര് പോലെ തന്നെ ചൂടേറി വിഭവം എരിവും നല്ല അടിപൊളി വിഭവങ്ങളാണ് അവിടെ ഉള്ളത്. നമുക്കൊന്ന് അവിടെ വരെ ഒന്ന് പോയി നമുക്കൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ അൽറായിലുള്ള ഗ്രാൻഡിൻ്റെ അവിടെയാണ് ഈ ഇത് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നേരെ ചെന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ ഈ പറഞ്ഞ ഷോപ്പിൽ ഇതിലാണ് കയറേണ്ടത്. ഇതിലെ കയറിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് നടന്ന് നമ്മൾ അങ്ങോട്ട് കയറിച്ചില്ല. ഇവിടെ സ്പെഷ്യൽ ഐറ്റംസുകൾ ചിക്കൻ ദം ബിരിയാണി, ബാംബു പ്രോൺ, ബാംബു മട്ടൻ ബിരിയാണി, ബീഫ് കടായി, ചിക്കൻ വളർത്തിയത്, ബീഫ് കൊണ്ടാട്ടം, തന്തൂരി ചിക്കൻ ടിക്ക, കപ്പേരാണി, മലമുളക് ഇട്ടത്, കുലുക്കി തറവ്, പോളി സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോഴാണ് നല്ലൊരു അട്രാക്ഷൻ ആണ്. ഫുള്ള് മോളിൽ മുളക് കൊണ്ടും കയറ് കൊണ്ടും മാത്രമാണ് ഈ സാധനം ഫുള്ള് സെറ്റ് ചെയ്തത്. കൊട്ടൻ സ്പൈസിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന സംഭവമാണ് ഉപ്പിലിട്ട ഐറ്റംസുകൾ. പൈനാപ്പിള്, ക്യാരറ്റ്, മാങ്ങ, അതുപോലെ മുളക്, നാല് ഐറ്റംസ് ഇവിടെ ഉപ്പിലിട്ടിട്ടുണ്ട്. ഇവിടെ നല്ല കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുള്ള സാധനം അടിപൊളിയാക്കാം. ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ മാവിൽ വെള്ളം കൂറും. അതുപോലത്തെ സാധനങ്ങളാണ് ഇത് വെച്ചത്. ഒരു പൈനാപ്പിൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നല്ല സ്പൈസി ഉണ്ട്. സ്പൈസി ചെന്ന് അച്ചാർ ഇതിൻ്റെ മേലെ കേൾക്കുന്നത് നോക്കാം. എങ്ങനെ ഉണ്ട് നോക്കാം. അതില് വെള്ളം ഉറിയ പുറത്തുനിന്ന് നോക്കുമ്പോൾ വെള്ളം ഉറിയ നല്ല ഭയങ്കര ടേസ്റ്റ്. നല്ല ഒരു രക്ഷയില്ല അടിപൊളി നാട്ടിലെ നാട്ടിലെ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട് വെച്ച് കേട്ടില്ലേ, അത്തേ ടേസ്റ്റാണ് നമ്മളിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജ്യൂസ് കൗണ്ടറാണ് ഇത്. പലതരത്തിലുള്ള ജ്യൂസ് ഐറ്റംസുകൾ ഇവിടെയുണ്ട്. മെയിനായിട്ടുള്ള ഇവിടുത്തെ ഹൈലൈറ്റ് ജ്യൂസ് എന്ന് വെച്ചാൽ കുലുക്കി സർവത്താണ്. കുലുക്കി സർവത്താണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്, അനാർ ജ്യൂസ് ഉണ്ട്, കിവി ജ്യൂസ് ഉണ്ട്, അവക്കാഡോ ജ്യൂസ് ഉണ്ട്, സ്ട്രോബെറി ജ്യൂസ് ഉണ്ട്, എല്ലാവിധ ജ്യൂസുകളും, മിൻറ്റ്, ലൈമ്. അത് ഒരു സ്പെഷ്യലായിട്ടാണ് ഇവിടുത്തെ. നല്ല ടേസ്റ്റി ഉള്ള ഒരു സംഭവമാണ്. എല്ലാത്തരം ജ്യൂസ് ഐറ്റംസുകളും ഇവിടെയുണ്ട്. ഇത് രണ്ട് ഫ്ലോറായിട്ടാണുള്ളത്. ഇത് ഫസ്റ്റ് കയറി വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോർ ഉള്ളതാണ്. അത് ബാംബൂസുകൾക്ക് തന്നെ സ്റ്റാർക്കേസ് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് മേലേക്ക് തന്നെയാണ്. താഴെ ആൾക്കാർക്ക് ഇരിക്കാം, മേലെ ഇരിക്കാം. മേലെ പാർട്ടി പരിപാടികളിലോ മേലെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ, ഗെറ്റ് ടുഗദർ കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അത് നമുക്ക് മേലെ അതിനുള്ള സൗകര്യം ചെയ്ത് തരുന്നതാണ്. മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. കുവൈറ്റിലുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്ത് നമ്മൾ പാർക്കിങ്ങിനുള്ള ഒരു പ്രശ്നമാണ്. ഇവിടെ ആ പ്രശ്നമേ നമുക്ക് വരുന്നില്ല. ഇഷ്ടംപോലെ വിശാലമായ പാർക്കിങ്ങാണ് ഇതിന് പുറത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഇവിടെ വരുമ്പോൾ വരുന്നില്ല. ഇതിൻ്റെ ഡോറൊക്കെ കണ്ടില്ലേ, ഫുള്ള് ബാംബു. ബാംബു കൊണ്ടാണ് മൊത്തം ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് മേലേക്ക് പോയിരിക്കാം. നമുക്ക് മേലേക്ക് പോവാം.
ഹോട്ട് ആൻഡ് സ്പൈസിയുടെ ഇൻറ്റീരിയൽ ചെയ്തിരിക്കുന്നത് മൊത്തം ബാംബൂസുകൾ കൊണ്ട്, മുളകൾ കൊണ്ടുള്ള ഇൻറ്റീരിയലാണ് ഇവിടെ മൊത്തം ചെയ്തിരിക്കുന്നത്. ടേബിളായാലും ചെയറായാലും റൂഫായാലും എല്ലാം ചെയ്തിരിക്കുന്നത്, ഇൻറ്റീരിയൽ മൊത്തം ചെയ്തിരിക്കുന്നത് മുളകൾ കൊണ്ടാണ്. അത് മുളകൾ കൊണ്ടുവന്ന് ഇന്തോനേഷ്യയിൽ നിന്നാണ്. അതിൻ്റെ വർക്ക് മൊത്തം ചെയ്ത് ഡിസൈൻ ചെയ്തത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. അത് അൽറായിലൊരു ഷോപ്പ്, അതായത് നമ്മളിപ്പോൾ എഴുതുന്നത്, അതല്ലാണ്ട് ലജീദിൽ ഫുഡ് കോർട്ടിലുണ്ട്, ലജീദിൽ ഫുഡ് കോർട്ടിലുണ്ട്, അതുപോലെയുണ്ട്, പിന്നെ മെഹബുള്ളയിലുണ്ട്. എല്ലാ ഷോപ്പും ഇതുപോലെ തന്നെയാണ്, ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ബാംബൂസുകൾ കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ അറിയാതെ കയറിപ്പോ, നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് ആ ഒരു രീതിയിലൊക്കെ അത്രയും രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്പെഷ്യൽ തന്തൂരി ഐറ്റം ഫിഷ് കറി. ഇവിടെ സ്റ്റാർട്ടറായിട്ട് വരുന്ന ഒരു വെറൈറ്റി ഐറ്റം എന്ന് വെച്ചാൽ ചിക്കൻ ബട്ടർഫ്ലൈ. അതൊരു ഒരു എവിടെയും കാണാത്തൊരു സാധനമാണ്, ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. സ്റ്റാർട്ടറായിട്ട് വരുന്നതാണ് ചിക്കൻ ബട്ടർഫ്ലൈ. ഗ്രേവി ടൈപ്പൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ഓർഡർ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ബാംബു ബിരിയാണി ഒന്ന് കഴിച്ചാൽ. ബാംബുവിനെ കൊണ്ടുള്ള റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ബാംബു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും. ബാംബു ബിരിയാണി, അതായത് മട്ടൻ്റെ ഉണ്ട്, ബീഫിൻ്റെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്, സീ ഫുഡ് ഐറ്റംസ്. സ്പൈസിയുടെ മെയിൻ സാധനമാണിത് ബാംബു. ഇതിൽ നിന്നാണ് സ്വാദിഷ്ടമായ ബിരിയാണികൾ പുറത്ത്. ഇവിടെ കുറച്ച് പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായം ഒന്ന് പോയിട്ട് ചോദിച്ചിട്ട് വരാം എങ്ങനെയുണ്ട്. ഹലോ, നമസ്കാരം. എന്ത് ഫുഡാണ് നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത്? ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് പിന്നെ ബീഫ് ഫുഡ്. ബീഫ് ഫുഡാണ് അല്ലേ, എങ്ങനെയുണ്ട്? നല്ലതാണ്, നല്ല അഭിപ്രായം. ഞങ്ങൾ അപ്പുറത്തെ വേറെ കടയിൽ, ഇവിടെ തന്നെ വേറെ ബ്രാഞ്ച് ഉണ്ട്, അവിടെ കഴിച്ചോണ്ട് അവിടുത്തെ നല്ല കൊണ്ട് പിന്നെ ഇവിടെ അതെ, നമുക്ക് ലീവ് കിട്ടുമ്പോൾ വരാറുണ്ട്. ഓക്കെ, സന്തോഷം. ബാക്കിയുള്ളവർ കഴിച്ചോണ്ടൊക്കെയാണ്. ഇവര് ബാംബു ചിക്കൻ ബിരിയാണി അല്ല, പോൺസ് ബിരിയാണി അല്ലേ, പോൺസ് ബിരിയാണിയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ പോൺസ് ബിരിയാണി? ടേസ്റ്റ് ഉണ്ട്. സ്ഥിരമായിട്ട് കഴിക്കാൻ വരാറുണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആണോ? അല്ലല്ല, രണ്ടു മൂന്ന് പ്രാവശ്യം ആണല്ലേ. നാട്ടിലെവിടെയാ? നാട്ടിൽ എറണാകുളം. എന്താ പേരെന്ന്? ഷഹദ്. അല്ലേ, ഇപ്പോൾ നമ്മുടെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ കോട്ടയം കുഞ്ഞു വെച്ചൊരു സ്പെഷ്യൽ സാധനം ഇവിടെ എത്തിയിരിക്കുകയാണ്. നല്ല രീതിയിൽ നിന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് അടിപൊളി സാധനമാണ്. നമുക്ക് നമ്മൾ കഴിച്ചു നോക്കാം. ഒരു ഫുൾ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി സ്പൈസിയാണ്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഒരു രക്ഷയില്ല, പൊളിച്ചു, അടിപൊളി സംഭവം. കഴിച്ചോണം.
അടിപൊളി നല്ല ഫീലാണ്, സൂപ്പറതാണ്, നല്ല എരിവുണ്ട്, അടിപൊളിതാണ്. പേര് പോലെ തന്നെ ഹോട്ട് ആൻഡ് സ്പൈസി സ്പൈസി തന്നെ. ഹോട്ട് ആൻഡ് മുന്നേറ്റം എന്തായാലും സംഭാടി വിളി പൊളിച്ചു. നല്ല ചൂടുമുണ്ട്, നല്ല എരിവുമുണ്ട്. അടുത്ത വേറെ കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാംബു ബീഫ് ബിരിയാണി. അതിപ്പോൾ ഓണ്ട് വേണം, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതിന് കഴിച്ചോ, കഴിച്ചോണ്ടിരിക്കുന്നു. അത് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ബാംബു ബീഫ് ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ചൂടാണ്, അടിപൊളി അടിപൊളി. സ്പൈസിലെല്ലാം നല്ല മസാലയുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു വെറൈറ്റി ആയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. ബാംബുൻ്റെ ഉള്ളിൽ ഇട്ടാൽ അതിൻ്റെ ഉണ്ട്, നല്ല ചൂടുമുണ്ട്, നല്ല ടേസ്റ്റ്. ഏതാണ് നമ്മുടെ കഴിച്ചു തീരാ റൈസ്? അങ്ങനെ സൂപ്പർ സാധനമായിരുന്നു. ഞങ്ങൾ എല്ലാവരും വന്ന് ഇത് കഴിക്കണം, ട്രൈ ചെയ്യണം. അടിപൊളി സാധനം, നല്ല അടിപൊളി ഡിഷാണ് ഓർഡർ ചെയ്ത്. ഞങ്ങളെല്ലാവരും കഴിക്കണം. കോട്ടയം കുഞ്ഞത്തും സൂപ്പറാട്ടോ. നമ്മുടെ നമ്മുടെ പടത്തിൻ്റെ ആ പേര് പോലെ തന്നെയാണ് സാധനം. അതുപോലെ ബാംബു ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല, താകം കൊണ്ടൊക്കെ തട്ടിട്ടാണ്. ആവി പറക്കണ സാധനം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് രണ്ട് ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേലെ ഉള്ള ഈ ഫ്ലോറിൽ ബർത്ത്ഡേ പാർട്ടികൾ, അതുപോലെ തന്നെ ഫെയർവെൽ ഗെറ്റ് ടുഗദറുകൾ, ഫെയർവെൽ പാർട്ടികൾ, മീറ്റപ്പുകൾ, അങ്ങനെയുള്ള പാർട്ടികളെല്ലാം നടത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതല്ല, ഇവരെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ റിസർവ് ചെയ്തിടുന്നതാണ്. അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു ഉണ്ട്. അപ്പം നമ്മുടെ പ്രിയ വ്യൂവേഴ്സ് എല്ലാവരും ഒരിക്കലെങ്കിലും ഹോട്ട് ആൻഡ് സ്പൈസിയിൽ വന്നിട്ട് ഈ ഡിഷെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൻ്റെ പേര് ഐക്ലിസ് മീഡിയയിലെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് കിട്ടിയില്ലെങ്കിലും ക്വാണ്ടിറ്റിയിൽ നല്ല സാധനം കിട്ടും, അത് നമ്മൾ ഗ്യാരണ്ടി. നല്ല ആവി പറക്കണ സാധനം, നല്ല നല്ല ചൂടോടെ സ്പൈസി ആയിട്ടുള്ള സാധനം ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും വരിക, വന്ന എല്ലാ ഡിഷും, ഈ ഡിഷ് മാത്രമല്ല എല്ലാ ഡിഷും ടേസ്റ്റ് ചെയ്യണം. എല്ലാം വെറൈറ്റി വെറൈറ്റി ഡിഷാണ്. വരുന്നതാണ്, അവിടെ കൂട്ടുകാരെ അറിയിക്കുന്നതാണ്. നമ്മുടെ വ്യൂവേഴ്സും ഇനി എല്ലാവരും ഇവിടെ വന്ന് കഴിക്കുന്നത്. നമ്മുടെ ചാനലായ ഐക്ലിക്സ് മീഡിയ ആണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇങ്ങനെ ഫുഡിലെ കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ബാംബു ബീഫ് ബിരിയാണികൾ കഴിച്ച് വയറിലെന്ന് പറഞ്ഞ് അടിപൊളിയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.